ഹലോ ഡി എസ് നമുക്കിന്ന് ബേക്കിംഗ് ഐറ്റംസിൻ്റെ റീസ്റ്റോക്കിങ്ങും പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും വരുന്നത് പോലെ തന്നെ ബേക്കേഴ്സിലേക്കാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ എന്നാലും കുറേ പുതിയ സാധനങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് കണ്ടിട്ടുള്ളവരുണ്ടാകും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ജസ്റ്റ് അത്യാവശ്യം വേണ്ട അതായത് ഒരുപാട് ഡെക്കറേഷൻ ഐറ്റംസ് ഒന്നും എടുക്കുന്നില്ല കേക്കിന് വേണ്ട ഐറ്റംസ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ സിൽവർ കളറിലെ ഫൗണ്ടിൻറ്റ് കണ്ടു കൂട്ടോ ഇതിന് മുമ്പ് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഞാനിത് ശ്രദ്ധിക്കുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ സിൽവറും ഗോൾഡനും ഈ ഗോൾഡൻ്റെ കാര്യം എപ്പോഴും കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ അതാണ് ഞാൻ സിൽവറും ഗോൾഡനും കാണിച്ചത് പിന്നെ നമ്മളുടെ ഡസ്റ്റ് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല പക്ഷേ വാങ്ങിച്ചാൽ ഗോൾഡൻ വേണ്ടവർക്ക് യൂസ്ഫുള്ളായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ലിക്വിഡ് കളേഴ്സ് ഞാൻ യൂസ് ചെയ്യുന്നത് അതാണ് കേട്ടോ പിന്നെ നമ്മൾ വാനില വാനില എപ്പോഴും വലിയ പാക്കാണ് എടുക്കുന്നത് അപ്പോൾ അതുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടിട്ടാണ് ചേർന്ന് എടുത്തത് കേട്ടോ പിന്നെ അത്യാവശ്യം വേണ്ട ഐറ്റംസൊക്കെ എല്ലായിടത്തും സെറ്റാക്കിയിട്ടുണ്ട് കൊക്കോ പൗഡറൊക്കെ ഞാൻ മീഡിയം ബ്രൗണും കൊടുക്കും പിന്നെ ഡാർക്ക് ബ്രൗണും കൊടുക്കും രണ്ടും എടുക്കാറുണ്ട് അപ്പം ഇപ്പോൾ ഡാർക്ക് ബ്രൗണാണ് എടുത്തത് കേട്ടോ വലിയ റേറ്റ് വ്യത്യാസമില്ല എന്താ ചില്ലറ വ്യത്യാസമേ ഉള്ളൂ വൺ കെ ജിക്ക് തൗസൻഡ് ടു ഹൺഡ്രഡ് സംതിങ് എന്തോ ആണ് റേറ്റ് വരുന്നത് കേട്ടോ കൊക്കോ പൗഡറിൻ്റേത് പിന്നെ നമ്മളുടെ ചോക്ലേറ്റ് ചോക്ലേറ്റൊക്കെ മോഡയാണ് യൂസ് ചെയ്യുന്നത് ചോക്ലേറ്റ് ഫിയോണ അതൊക്കെ നമ്മൾ ആ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ടൈം മുതലേ യൂസ് ചെയ്യുന്ന ആ ഒരു ബ്രാൻഡാണ് കേട്ടോ മാറ്റാറില്ല കിട്ടിയില്ലെങ്കിൽ മാത്രം ഞാൻ ടു എം ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് വേറെ ഒന്നും അങ്ങനെ നോക്കാറില്ല വാൻ ലിയറൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് തൃപ്തി എപ്പോഴും മോഡലാണ് കേട്ടോ പിന്നെ ഈ സംഭവം നമ്മൾ കേക്കിൽ വയ്ക്കുന്നതാണ് ഞാൻ കുറേ കേക്കൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ കുറേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബീറ്റ്സൊക്കെ എല്ലാം കഴിഞ്ഞവട്ടം വാങ്ങിയത് അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വാങ്ങിയെന്നേ ഉള്ളൂ കണ്ടപ്പോഴേക്കും നമ്മളുടെ ഈ ഡ്രസ്സിലൊക്കെ വെക്കുന്ന ആ ഒരു ബീഡ്സിൻ്റെയൊക്കെ അത്രയും നല്ലൊരു ഫിനിഷിംഗ് ഉള്ള ആണ് കേട്ടോ ഗോൾഡൻ എന്ന് പറഞ്ഞാൽ നല്ല ഒറിജിനൽ ഗോൾഡിൻ്റെ കളറുള്ള നല്ല ബീഡ്സ് ആയിരുന്നു ബ്ലാക്ക് ആണെങ്കിലും നല്ല ഫിനിഷിങ് ഉള്ളതായിരുന്നു അപ്പം അതുകൊണ്ടാണ് അത്രയും ഐറ്റംസ് എടുത്തത് കേട്ടോ പിന്നെ എനിക്ക് പ്രിൻ്റ് ഉണ്ടായിരുന്നു പ്രിൻ്റ് അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉണ്ടായിരുന്നുള്ളൂ പിന്നെ രണ്ട് ടോപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ അച്ഛനെവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ ആ ടൈമിൽ ഞാനിങ്ങനെ ചുമ്മാ ഒന്ന് നടന്നു കേട്ടോ ഇത് ഞാൻ എപ്പോഴും അന്വേഷിക്കുന്നതാണ് ഈ മിനി ടോപ്പർ പക്ഷേ എനിക്ക് ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ വേണ്ടത് നമ്മളുടെ മരത്തിൻ്റെ ആ ഒരു വുഡിൻ്റെ സംഭവം എപ്പോഴും ഉണ്ടാകും പക്ഷേ ഈ ഒരു മെറ്റീരിയലിൻ്റെ മിക്കപ്പോഴും ഉണ്ടാവാറില്ല പക്ഷേ എനിക്ക് ഇതാണ് വേണ്ടത് കാരണം നമ്മളുടെ വുഡിൻ്റെ ആവുമ്പോഴേക്കും പൂപ്പൽ പിടിക്കും പെട്ടെന്ന് അപ്പോൾ ഇതാകുമ്പോഴേക്കും അങ്ങനെ അല്ലാതെ എത്ര നാൾ വേണമെങ്കിൽ ഇരുന്നോളും അപ്പം അതുകൊണ്ട് പക്ഷേ ഇതെനിക്ക് മിക്കപ്പോഴും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കണ്ടപ്പോൾ തന്നെ എടുത്തു കേട്ടോ പിന്നെ കുറേ ഹാമ്പറിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഹാമ്പറിൻ്റെ വർക്ക് വല്ല കാലത്തൊക്കെയാണ് കേട്ടോ ആയിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ട് നോക്കി ചുമ്മാ ഒന്ന് എടുത്തൊക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് പോയും കാരണം എനിക്കിത് ആകെ ഹോണ്ട് ചെയ്യണം എന്ന് പക്ഷെ നമ്മൾ നമ്മളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഹാമ്പറോട് കൊടുക്കും അതൊക്കെ ഒന്നും ഇല്ല കേട്ടോ ആരെങ്കിലുമൊക്കെ എന്താ പറയുക നമ്മളുടെ ഇവിടെ ആരും അങ്ങനെ കൊടുത്തും പിടിച്ചും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനെ ഇതിനോട് വലിയ കമ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു നമുക്ക് വർക്കും കിട്ടാറില്ല അപ്പോൾ ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ ഒന്നും നോക്കി കണ്ടൊക്കെ പോകുന്നു പിന്നെ ഡ്രീം കേക്കിൻ്റെയൊക്കെ മോൾഡൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഡ്രീം കേക്കിന് വർക്ക് കുറവാണ് കേട്ടോ വല്ലപ്പോഴൊക്കെ കിട്ടിയാൽ കിട്ടി മാസത്തിലൊരു ഡ്രീം കേക്കൊക്കെ കിട്ടിയാൽ കിട്ടിയാൽ അത്രേ ഉള്ളൂ അപ്പോൾ അതൊക്കെ എല്ലാം വീട്ടിൽ സ്റ്റോക്ക് ആയതുകൊണ്ട് അതൊന്നും എടുത്തില്ല ജസ്റ്റ് ആ ടോപ്പർ മാത്രമേ എടുത്തുള്ളൂ കേട്ടോ പിന്നെ നമ്മളുടെ കസ്റ്റമൈസ്ഡ് ടോപ്പർ രണ്ടും റെഡി ആയിട്ടുണ്ടായിരുന്നു റേറ്റ് കുറേ പേര് ചോദിക്കാറുണ്ട് ഇപ്പോൾ കാണിച്ചു തരാമേ ആ ഒരു ടു ഹൺഡ്രഡും വൺ ഫിഫ്റ്റിയുമാണ് രണ്ടിനും അവർ ചാർജ് ചെയ്ത് വെക്കുന്നത് കേട്ടോ ആ ഒരു എഫ് ആൻ്റെ നമുക്കിങ്ങനെ സൈഡിൽ നിന്ന് കുത്തിവെക്കാവുന്ന ഒരു സംഭവം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പിന്നെ പല തരത്തിലുള്ള ടോപ്പേഴ്സ് ഉണ്ട് കേട്ടോ ഇപ്പോൾ കണ്ട ആ ഒരു ടോപ്പേഴ്സ് പിന്നെ ഇതാ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് തേക്കുന്നത് പിന്നെ നമ്മളെന്തെങ്കിലും പുതിയ ടൈപ്പ് ടോപ്പറിൻ്റെ ഒരു ഇതുമായിട്ട് കൊടുക്കുവാണെങ്കിൽ അവർ അതും ചെയ്ത് തരും കേട്ടോ കുറേ തരത്തിലുള്ള ടോപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളുടെ പ്രിൻറ്റും സെറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ പർച്ചേസ് കഴിഞ്ഞ് നേരെ മേളിലേക്ക് വന്നു ഇവിടെ നമ്മളുടെ ബോക്സ് ബോർഡ് അങ്ങനെ ഐറ്റംസ് അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പം ഞാൻ നമ്മളുടെ കപ്പ് കേക്കിൻ്റെ മോൾഡ് എടുക്കുന്നുണ്ട് രണ്ട് റേറ്റ് ആണ് കേട്ടോ ആ ഒരു ഗോൾഡൻ കളറിലെ ബീഡിംഗ് ഉള്ളതിന് ഒരു പീസിന് ഫൈവ് റുപ്പീസും ഇതിന് ത്രീയോ ത്രീ പോയിൻറ്റ് ഫൈവോ അങ്ങനെ എന്തോ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഞാനപ്പോൾ രണ്ടും എടുക്കാറുണ്ട് രണ്ടും ഇങ്ങനെ മാറി മറിച്ചും എടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് വർക്ക് വരുന്നതനുസരിച്ചിട്ട് കളറൊക്കെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിച്ചൊക്കെ എടുക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും ഈ നമുക്ക് കളർ കളർത്തെയും വരുന്നതനുസരിച്ചിട്ട് യൂസ് ചെയ്യും കേട്ടോ ഇതും ഇതും അതും തമ്മിൽ ആകെ വ്യത്യാസം ആ ഒരു ഗോൾഡൻ ഉള്ളിലുണ്ടെന്നേ ഉള്ളൂ പക്ഷെ നല്ല റേറ്റ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ രണ്ടും എടുത്ത് വയ്ക്കും പക്ഷെ നമ്മളിങ്ങനെ റേറ്റ് നോക്കൂട്ട് കളർ നോക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും എല്ലാ ടൈപ്പും എടുത്ത് വെയ്ക്കാറുണ്ട് പിന്നെ പാക്കിങ്ങിൻ്റെ കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും എടുക്കുന്നത് ഏത് നോർമൽ ബോക്സ് ആണെങ്കിലും ഫൈവിൻ്റെ ഹൈറ്റാണ് എടുക്കുന്നത് ഇപ്പോൾ നയൻ ആണെങ്കിലും നയനും ഹൈ അതിൻ്റെ ഹൈറ്റ് ഫൈവ് വരുന്ന എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കേക്കിന് കുറച്ച് ഹൈറ്റ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വർക്കിന് കുറച്ച് ഹൈറ്റ് ഉണ്ടെങ്കിലും പ്രശ്നം ഇല്ല ഞാൻ ആദ്യമൊക്കെ ഫോറ എടുത്തോണ്ടിരുന്നേച്ചത് പക്ഷേ അത്യാവശ്യം ഒരു ടൈം ആയപ്പോൾ തന്നെ ഞാൻ മാറ്റി ഇപ്പോൾ സ്ഥിരമായിട്ട് ഫൈവാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും കുഞ്ഞ് ടോപ്പറൊക്കെ വയ്ക്കാനാണെങ്കിലും നമുക്ക് വെയ്ക്കാൻ പറ്റും പിന്നെ കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് മേലിൽ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ഞാൻ ഫൈവ് ആണ് എടുക്കുന്നത് അപ്പോൾ അച്ഛൻ താഴെ വെയ്റ്റിംഗ് ആണ് നമ്മൾ പ്രിൻറ്റിൻ്റെ അവിടെ ഞാനപ്പോൾ ആ ടൈമിൽ ഇതൊക്കെ എടുത്തിട്ട് വന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് അല്ലറ ചില്ലറ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഉള്ള സെക്ഷനിലേക്കാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ എന്താ ഇവിടെ ഇവിടെയുള്ളതെന്ന് വെച്ചാൽ നമ്മളെ കൊതിപ്പിക്കുന്ന സാധനങ്ങളെന്ന് പറയാറില്ലേ അമ്മാതിരി സാധനങ്ങളാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസൊക്കെ അപ്പോൾ ഞാൻ ഇതായതിങ്ങനെ കണ്ടപ്പോഴേക്ക് നോക്കിയതാണ് പക്ഷെ അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇതൊന്നും വാങ്ങിക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ തിരിച്ചു വെച്ചു കേട്ടോ പിന്നെ ചുമ്മാ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് കുറേ നല്ല ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു ബിഗിനേഴ്സ് കിറ്റൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പം ഇതായ് ഇത് കണ്ടോ ഇതിൽ കുറേ തരം നോസിൽസും ഉണ്ട് അത്യാവശ്യം വേണ്ട കുറേ തരം നോസിൽസും ആയിട്ടുള്ള പൈപ്പിംഗ് ബാഗും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ ഒരു ടൈപ്പ് തന്നെ പല കമ്പനിയുടെ പല മോഡലുകൾ ഉണ്ടായിരുന്നു ഞാനൊക്കെ ആദ്യം വാങ്ങിക്കുന്നത് ഇതുപോലൊരു കിറ്റാണ് കേട്ടോ കാരണം നമുക്ക് അന്ന് ഇങ്ങനെ എന്തെടുക്കണം എന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം വാങ്ങിക്കുന്നത് ഒരു കിറ്റാണ് അപ്പോൾ അതിൽ തന്നെ കുറേ നേരം നമ്പറൊന്നുമില്ല അതാണ് മിക്കവരും എന്നോട് നമ്പർ ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റാത്തത് കാരണം ആ നോസിലൊന്നും നമ്പർ ഇല്ല അതിനുശേഷം ഞാൻ സിംഗിൾ നോസിലായിട്ട് വാങ്ങിച്ചതൊക്കെ മാത്രമേ നമ്പറുള്ളൂ കേട്ടോ പിന്നെ നമ്മളുടെ ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസ് എന്ന് പറയുമ്പോഴേക്കും നമ്മളെ കൊതിപ്പിച്ച് കളയുന്ന ആണ് എല്ലാം നല്ല രസമാണ് നല്ല ഫിനിഷിങ്ങിൽ ഇരിപ്പുണ്ട് കേട്ടോ ഇതൊക്കെ എല്ലാം ഡിസ്പ്ലേയിൽ വെച്ചേക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഞാൻ അപ്പോൾ അവിടെ ബൾക്കായിട്ട് സംഭവം ഇരിക്കുന്നുണ്ട് പക്ഷെ ഞാനത് കണ്ടില്ലായിരുന്നു കാരണം ഇതിങ്ങനെ പൊക്കാൻ നോക്കിയപ്പോഴേക്കും പോരുന്നുണ്ടായിരുന്നില്ല പിന്നെ ടോപ്പേഴ്സൊക്കെ നമുക്കങ്ങനെ അധികം ഒന്നും വേണ്ടായിരുന്നു ജസ്റ്റ് ഹാപ്പി ബേർത്ത്ഡേയുടെ എന്തോ ടോപ്പേഴ്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം എന്തെങ്കിലും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളുടെ ലേസർ പ്രിൻറ്റ് കുറേ പേർക്കൊന്നും അടുത്തൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അവർക്കും ഇപ്പം കണ്ടതുപോലെ പേപ്പർ പ്രിൻ്റൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ പിന്നെ ഇതുപോലുള്ള കുറേ ക്യൂട്ട് ക്യൂട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ഫ്ലവേഴ്സും ലീവ്സും പിന്നെ നമ്മളുടെ കൊക്കമ്പലണ്ടൊക്കെ തന്നെയാണെങ്കിലും കുട്ടികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് എല്ലാം ഇങ്ങനെ കുഞ്ഞു ടോയ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്കിൽ നമ്മൾ വയ്ക്കുമ്പോഴേക്കും കേക്കിൻ്റെ ലുക്ക് തന്നെ അങ്ങോട്ട് മാറിപ്പോവും കാരണം നമ്മൾ കൈകൊണ്ട് ചെയ്ത് വെക്കുന്നതും ഇതുപോലുള്ളൊരു സംഭവം വെക്കുന്നതും ശരിക്കും നല്ല വ്യത്യാസം ഉണ്ടാവും നല്ല ഫിനിഷിങ് ഉണ്ടായിരുന്നു എല്ലാത്തിനോട്ടോ അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പണ്ടൊക്കെ നമ്മളുടെ ഒരു സ്പൈഡർമാനൊക്കെ മാത്രമേ ഇങ്ങനെ കിട്ടുമായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ ഒരുമാതിരി എന്താ പറയുക എല്ലാത്തരം വെറൈറ്റി സാധനങ്ങളും കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അവിടെ അധികം നിന്ന് കറങ്ങിയില്ല കാരണം നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ലിസ്റ്റ് എഴുതിക്കൊണ്ട് വന്ന അത്രയും സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇപ്രാവശ്യം ഒരു സാധനം പോലും വേണ്ടാത്തത് അതായത് ഭാവിയിലേക്ക് എന്ന് കരുതി കൂട്ടി വയ്ക്കാൻ പോലും ഞാൻ ഒരെണ്ണം പോലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഇപ്പോൾ നമുക്ക് വർക്ക് കുറച്ച് കുറവുള്ള സമയമാണ് എല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു പൊതുവേ ചില സമയത്തൊക്കെ അങ്ങനെ അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു ടൈം ആയത് കൊണ്ടിട്ട് നമ്മൾ അതനുസരിച്ചിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളൂ ജസ്റ്റ് കേക്കിന് വേണ്ട ഐറ്റംസ് മാത്രമാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നാളായിട്ട് കണ്ടു വച്ചിരുന്നൊരു സ്പോട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ ഒരു പായസ ഞാൻ പായസസ്പോട്ടാണ് ഞാനൊരു ഷോർട്ട്സാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു സ്പോട്ട് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ഓണത്തിന് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇതൊരു പന്ത്രണ്ടാം തീയതി എടുത്ത വീഡിയോ ആണ് അപ്പോൾ നല്ല ചൂട് പായസം ബോളിയുടെ കൂട്ടത്തിൽ ഇങ്ങോട്ട് തരും ആ ഒരു ഒരു ബൗളിന് സെവൻറ്റി റുപ്പീസാണ് ബോളി വിത്ത് പാലട പാലട പായസം എന്താ ടേസ്റ്റായിരുന്നറിയാവോ ഇത്രയും ചൂടിൽ ഞാൻ ആദ്യമായിട്ടാണ് പായസം കുടിക്കുന്നത് കേട്ടോ നല്ല ചൂടും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ ഒരു പാൽപ്പായസം അല്ലെങ്കിൽ പാലട ബോളി ഈ ഒരു കോമ്പിനേഷനൊക്കെ കളിച്ചപ്പളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് കൂടുതലെനിക്കിഷ്ടപ്പെട്ടത് നമ്മളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിക്കുന്നതാണ് കേട്ടോ കാരണം ഈ ചൂട് പായസത്തിന് ഒരു കുറച്ചും ഒരു നീണ്ടിരിക്കും പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോഴേക്കും നല്ല കുറുകി വരും ഇതിൻ്റെ മതിലൊക്കെ ശരിക്കും അറിയാൻ പറ്റും പിന്നെ അപ്പോൾ ഈ ഒരു ചൂടില്ലാത്തത് കാരണം കറക്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് നമ്മളുടെ വായിലേക്ക് വരുവട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകുന്ന കഴിച്ചാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഞാൻ വീട്ടിലേക്ക് ആ ഒരു പാലട ബോളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് റേറ്റ് എന്തോ ത്രീ ഹൺഡ്രഡ് എന്തോ ആണ് ലിറ്ററിന് വരുന്നത് ബോളിക്ക് ഒരു പാക്കറ്റ് എത്രയാണ് ഞാൻ മറന്നുപോയി അധികം റേറ്റ് ഒന്നുമില്ല പക്ഷേ ഈ സംഭവം രണ്ടും തനിയെ തനിയെ കഴിക്കാനും കൂ രണ്ടും കൂടി ഒരുമിച്ച് കഴിക്കാനും ഭയങ്കര ഒരു പോളി ടേസ്റ്റ് ആയിരുന്നുണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ലൊക്കേഷൻ നമ്മളുടെ ദർബാർ ഹോൾ റോഡിൽ തിരുമേസ് പായസമാണ് ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ സ്ഥലം വരുന്നത് ഒരിക്കലെങ്കിലും പോയി കഴിച്ച് നോക്കണം മിസ് ചെയ്യരുത് അത്രയ്ക്ക് നല്ലൊരു സ്പോട്ടാണ് കേട്ടോ പിന്നെ അന്ന് കേക്കിൻ്റെ വർക്ക് ഉള്ളത് രണ്ട് മൂന്ന് കേക്കായിരുന്നു മൂന്ന് രാവിലെ തന്നെ കൊടുത്തത് കൊണ്ടിട്ടാണ് നമ്മൾ കേക്കിൻ്റെ ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് എന്നിട്ട് നമ്മൾ വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ എല്ലാം വെച്ചിട്ട് പിന്നെ ഏറം കാണാൻ വേണ്ടി വരുവാണ് കേട്ടോ എറണാകുളത്തേക്ക് തന്നെയാണ് വന്നേക്കുന്നത് കാരണം ഓരോ അടുത്തും നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സീറ്റില്ല ഫു ഹൗസ്ഫുള്ളായിട്ട് എല്ലായിടത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസമാണ് നമുക്ക് പിറ്റേ ദിവസം പ്രത്യേകിച്ച് വർക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നട്ടപ്പം അതിരായാലും കുഴപ്പമില്ല എന്ന് കരുതി പന്ത്രണ്ട് മണിക്കത്തെ ടിക്കറ്റ് എടുത്ത് വന്നേക്കുവാണ് കേട്ടോ തിരക്കെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇത്രയും തിരക്ക് അതായത് ആളുകൾ ഇറങ്ങിയിട്ട് പോലുമില്ല പക്ഷെ അതിന് മുന്നേ ആ തിയേറ്റർ ചു ഏറ്റവും ആളാണ് കവിതയിലാണ് വന്നേക്കുന്നത് കേട്ടോ അടിപൊളി പടമാണ് ഒരിക്കലും മിസ്സാക്കരുത് ടോവിനോട് അൻപതാമത്തെ പടമാണ് ത്രീ ഇടി തന്നെ കാണാൻ ശ്രമിക്കണം അതിപ്പോളേ പറഞ്ഞേക്കുമാണ് ചില കാര്യങ്ങളൊക്കെ അതേപോലെ എക്സ്പീരിയൻസ് ചെയ്താൽ ശരിക്കും നമുക്ക് എന്താ പറയുക ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ വിട്ട് കളയരുതെന്ന് പറയും കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് ത്രീ ഇടി തന്നെ കാണണം പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് വെളുപ്പണിയായി മൂന്ന് മണി കഴിഞ്ഞു ഫ്ലവർ വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ അതായത് ഫ്ലവർ വാങ്ങണം എന്നുള്ള ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമുക്ക് പിറ്റേ ദിവസം ഒരു സെലിബ്രേഷൻ ഉണ്ട് അതിൻ്റെ പിറ്റേ ദിവസം ഓണമാണ് അപ്പോൾ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ ജസ്റ്റ് ഒന്ന് എന്ന് കരുതി വന്നതാണ് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞ സ്ഥലമല്ല പക്ഷേ റേറ്റ് എന്ന് വെച്ചാലുണ്ടല്ലോ ഞാനിത് ആക്കി മീൻസ് ഇല്ല കിട്ടബ്ലിയും കുറേ പേര് പറഞ്ഞു അവരുടെ നാട്ടിൽ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ എന്ന് ഞാനിത് കൊച്ചില കാര്യമുണ്ടോ പറയുന്നത് അതായത് നമ്മളുടെ നാട്ടിലുടെ റേറ്റ് വെച്ചപ്പോൾ എൻ്റെ നാട്ടിലെ റേറ്റ് വെച്ചിട്ട് ഉള്ള കായമാണ് ഞാൻ പറയുന്നത് മുഴം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ ഇവിടെ കെയിൽ വെച്ചുള്ള തരുന്നത് പക്ഷെ ആ ചേച്ചിമാരുടെ മുഴം നിങ്ങളിപ്പോൾ എടുത്തപ്പോൾ കണ്ടില്ലേ രണ്ട് മുഴം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഞാൻ വാങ്ങിക്കുന്ന മൂന്ന് മുഴത്തിൻ്റെ അത്രയും ഉണ്ടാ രണ്ട് മുഴം അതും ഇങ്ങനെ വലിച്ച് നീട്ടി കിട്ടുന്ന ഫ്ലവറല്ല കേട്ടോ നല്ല കട്ടിയിൽ അടുപ്പിച്ചടുപ്പിച്ച് വയ്ക്കുന്ന ഫ്ലവറാണ് അതാണ് എനിക്കവർ അൻപത് രൂപയ്ക്ക് ഒരു മുഴത്തിന് തന്നത് പക്ഷെ അത് ഹോൾസെയിലല്ല ഹോൾസെയിലാണെങ്കിൽ പതിനഞ്ച് മുഴം എന്തോ അതിലുണ്ടാവും അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് പതിനഞ്ച് മുഴം കിട്ടും ആ ഒരു റേറ്റ് ആട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് പക്ഷെ നപ്പിളേക്ക് ഒന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് കരുതി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് സെറ്റായി അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഫ്രീ ആയിട്ടുള്ള ഡേയിലെ വിശേഷങ്ങൾ കേട്ടോ ഫ്രീ ആയിട്ടുള്ള ഡേ ആണെങ്കിൽ നമ്മൾ മാക്സിമം അടിച്ചുപൊളിച്ച് തീർക്കും കാരണം വർക്ക് വരുമ്പോഴേക്കും നമുക്ക് വേറെ ഒന്നിനും സമയം കിട്ടാറില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് പറയാൻ മറക്കല്ലേ